രാത്രി 10 മണിയാവുമ്പോൾ, ചിലരുടെ കാര്യത്തിൽ 11 മണിയാവുമ്പോൾ, ഇനിയും ചിലരുടെ കാര്യത്തിൽ 12 മണിയാവുമ്പോൾ, പണ്ടൊക്കെ 8 മണി എന്ന് പറയുമ്പോൾ കിടന്നുറങ്ങുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി 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 12 മണിയൊക്കെ ആവാറായി. അപ്പം അതുവരെ നമ്മൾ പല കർമ്മങ്ങളൊക്കെ ചെയ്ത് കിടന്നുറങ്ങണതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ചെന്നു കിടന്നു, എന്നിട്ടോ ചില ഓർമ്മകളൊക്കെ ഒരുപക്ഷെ ഉണർന്നു വരാൻ സാധ്യതയുണ്ട്. അതിലൂടെയൊക്കെ കുറച്ച് സഞ്ചരിച്ചു, പിന്നെ നാം നമ്മോട് പ്രഖ്യാപിക്കും, മതി ഉറങ്ങ അല്ലേ. ക്രമേണ കണ്ണുകൾ അടഞ്ഞു, ശ്വാസഗതി കുറേശ്ശെ മന്ദമായി, ശരീരം പൂർണ്ണമായും വിശ്രമിക്കാൻ ആരംഭിച്ചു, ഹൃദയമിടിപ്പ് താരതമ്യേന കുറഞ്ഞു, രക്തചംക്രമണം മന്ദീഭവിച്ചു, ആമാശയത്തിലെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു, പിന്നെ ഒരു പ്രത്യേക താളത്തിൽ ശരീരം അതിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളൊക്കെ നടന്നു തുടങ്ങി, നാം ഉറങ്ങി. അതൊരു വിശ്രാന്തിയുടെ അവസ്ഥയാണ് അല്ലേ. ഇതുപോലെ ഈ ലോകത്തിൽ നെട്ടോട്ടമോടുന്ന നമുക്ക് പരിപൂർണ വിശ്രാന്തി, ഉറക്കത്തിലൊരു അപകടം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് അറിവില്ല. ആനന്ദമുണ്ടെങ്കിലും ശരി, ആനന്ദിക്കുന്നു എന്ന അറിവ് അവിടെ ഇല്ല. പരമാനന്ദമായി അറിവോടെ വർത്തിക്കുന്ന ഒരവസ്ഥയ്ക്ക് മോക്ഷം എന്ന് പറയാം. ഉറക്കത്തിലൊരു അപകടമുണ്ട്, ഉണരുക എന്നുള്ള അപകടം. എന്നേക്കുമായിട്ട് ഉറക്കം സാധ്യമാണോ എന്നിട്ട് നമുക്ക് അറിയയില്ല. മരണം അങ്ങനെയാണെന്ന് വിചാരിക്കാം, പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല. ആചാര്യന്മാർ പറയണത് അവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നാ. കാരണം എന്താ, ഈ സ്വരൂപിതമായ വാസനകൾ ഇനി വേറൊരു പ്രകാരത്തിൽ ആവിഷ്കൃതമായേ തീരൂ. വിവാദ വിഷയമാണ് പുനർജന്മം, അതിലേക്ക് ഇപ്പം നമുക്ക് കടക്കണ്ട. പക്ഷേ മരണമൊരു ദീർഘനിദ്രയാണെന്നും മരണമൊരു ആശ്വാസകരമായ അനുഭൂതിയായിരിക്കുമെന്നൊന്നും ഇപ്പം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു ചിന്തയ്ക്ക് മുമ്പ് നമുക്ക് ഇവിടെ ഈ ജീവിത സങ്കീർണതകളിൽ വർത്തിക്കുമ്പോൾ തന്നെ പരിപൂർണ വിശ്രാന്തി നിദ്രയിൽ എന്നതുപോലെ സാധിക്കുമോ എന്നന്വേഷിക്കാമല്ലോ. ആചാര്യന്മാർ ഉറപ്പ് തരുന്നു, യെസ്. എപ്പോഴാ അത് സാധിക്കുക? അക്ഷര സാക്ഷാത്കാരത്തോടെ. അതിനെന്താ വഴി? കർമ്മയോഗത്തിൻ്റെ വഴി. കർമ്മയോഗത്തിന് തന്നെയാണ് 3-ാം അധ്യായത്തിൽ യജ്ഞാനുഷ്ഠാനം എന്ന് പേരിട്ടിരിക്കുന്നത്. എന്താ യജ്ഞത്തിൻ്റെ പ്രകൃതം? പ്രപഞ്ചം ആവിഷ്കൃതമായി വന്നത് യജ്ഞത്തിലൂടെയാണ്. ഇപ്പൊ യജ്ഞത്തിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ ഇല്ലാത്തത് പിന്നീട് പ്രകടമാവുന്നു. അതിൻ്റെ പിറകിൽ വേദന ഉണ്ടാവും. ഈ വേദനയെ ആനന്ദമാക്കുന്നതിനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട് യജ്ഞത്തിൽ. മറ്റൊരു ദൃഷ്ടാന്തവും കൂടി ഓർമ്മിപ്പിക്കട്ടെ, അപ്പോൾ ഏറെക്കുറെ വ്യക്തമാവും തോന്നുന്നു. ഒരു നവവധു വിവാഹം കഴിച്ച് പുതിയൊരു കുടുംബത്തിൽ ഇണങ്ങിച്ചേർന്ന് അങ്ങനെ ജീവിതം ആരംഭിച്ചിരിക്കുന്നു, വൈവാഹിക ജീവിതം ആരംഭിച്ചിരിക്കുന്നു. പിന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്താണ്? ഒരു സന്തതി പിറന്ന് കാണണം അല്ലേ. മഹത്തായ പ്രപഞ്ചത്തിൻ്റെ ആവിഷ്കാര വിഷയത്തിൽ യജ്ഞം എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നുവല്ലോ. ഇതേപോലെ ഈ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ സന്തതിയെ ആഗ്രഹിച്ചു, അതിനുശേഷം ഗർഭം ധരിച്ചു. അപ്പം നമ്മൾ സ്ത്രീയെ നോക്കുമ്പോൾ ശാരീരികമായ പ്രത്യേകതകൾ കണ്ടു തുടങ്ങും. ക്രമേണ ഗർഭപരിരക്ഷ എന്ന് പറയുന്നത്
പല ചിട്ടകളും കൊണ്ട് ആസ്വാദ്യകരമാണ്, അത് വേറെ കാര്യം. പക്ഷെ സാമാന്യമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്ങനെയാണ് ആസ്വാദ്യകരമാവുന്നത്? ഞാൻ തന്നെ ഇതാ ആവിഷ്കൃതയാവാൻ പോകുന്നു വേറൊരു പ്രകാരത്തിൽ. ഈ ഒരു ചിന്ത നിർവൃതിയായി എപ്പോഴും അനുഭവിക്കുന്നത് കൊണ്ട് ഗർഭഭാരം അസഹനീയമല്ല. അതിനെ ചൊല്ലിയുള്ള ചിട്ടകൾ അസ്വസ്ഥത ഉണ്ടാക്കണില്ല, പകരം സന്തോഷം